ഈ ദുരന്ത മേഖലയിൽ ഏതാണ്ട് പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വ്യാപ്തി? നിലവിലിപ്പോ ഞങ്ങൾ ഞാനും ഡി ഐ ജി ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ മൊത്തം കവറിയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുണ്ടക്കൈ ഭാഗത്തും അതിന് ചുറ്റുമുള്ള ഇത് കുഴപ്പങ്ങളുണ്ടാവാത്ത ബിൽഡിങ്ങുള്ളതും ലൈവായിട്ട് മാറി ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ രാവിലെ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ എസ് ഒ ജി ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എസ് ഒ ജി ടീമും സബ്സിക്വൻ്റ്ലി വന്ന എൻ ഡി ആർ എഫും കൂടെ ചേർന്നിട്ട് അവിടെ ലൈവായിട്ടുള്ള മാറിയുന്ന എല്ലാവരും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ആവറേജ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ഇനി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല എന്നുള്ളതാണ്. മുണ്ടക്കൈയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ ടോട്ടലി പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഓൾമോസ്റ്റ് ആ ഏരിയ മൊത്തം റബിൾസ് മറ്റുമൊക്കെയാണ്. നമ്മളവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ വലിയ മെഷീൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ കയ്യിലുള്ള ചെറിയ ചെറിയ മെഷീൻസും റോപ്പും കട്ടേഴ്സും വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മുടെ K9 പോലീസിൻ്റെ K9 സ്ക്വാഡ് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത 4 ലൊക്കേഷൻസ് നിന്നും ഇപ്പോൾ നമ്മളൊരു കുട്ടിയുടെയും 2 ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടെ ബോഡി ഉണ്ട്. അപ്പോൾ ബോഡി റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധനം പുളോട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ ഫയർഫോഴ്സിൻ്റെ കെയർ ഓഫിൽ വെള്ളം കുറഞ്ഞ സമയത്ത് നമ്മളൊരു ഹിറ്റാച്ച് മോളിൽ കയറ്റിയിട്ടുണ്ട്. ആ ഹിറ്റാച്ച് മുകളിലെത്തും. മുകളിലെത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവിടെ പുളോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വി ആർ സ്റ്റിൽ സെർച്ചിങ്. സോ ഫാർ വി ഫീൽ ദാറ്റ് ദർ ഇസ് നോ പീപ്പിൾ സ്റ്റാൻഡേർഡ് ദർ. മറ്റത് ഇനി ബോഡി റിക്കവറിയാണ്. നമ്മുടെ K9 സ്ക്വാഡ് തന്നെ പല സ്ഥലവും ഐഡൻറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ അതിനകത്ത് ഒരുപാട് റബിൾസ് ഉണ്ട്, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അതിനകത്ത് ഇനിയും ബോഡി കിട്ടാനുള്ള സാധ്യത ഹൈയാണ്. അല്ലല്ല, നിലവിൽ അവിടെ മണ്ണല്ല, അതായത് ഈ ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടായ ഇതുകൊണ്ട് വന്നിട്ട് അവിടെ ഉള്ള കംപ്ലീറ്റ് കല്ലും മണ്ണും ചെളിയുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 6-7-8 ഹൈറ്റിൽ കംപ്ലീറ്റ് ഡംഡാണ്. ഒരു വീടിൻ്റെ ഒരു ഫ്ലോർ വരെ കംപ്ലീറ്റ് ചെളിയും കല്ലും മണ്ണുമാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമ്മൾ ചില ബിൽഡിങ്സൊക്കെ ബ്രേക്ക് ചെയ്ത് നോക്കി. അതിനകത്തൊന്നും ആസ് സച്ച് ഒരു ലൈവായിട്ടൊരാളെ കിട്ടാനുള്ള സാധ്യത ഇനി കുറവാണ്. ബാക്കിയുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ആ ഡംപ്ഡായിട്ടുള്ള സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇല്ല, ഒറ്റപ്പെട്ട് നമ്മൾ രാവിലെ 6 തൊട്ട് തന്നെ നമ്മൾ ഒറ്റപ്പെട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്. അവരിതുമായിട്ട് ടെറൈനുമായിട്ട് യൂസ് ആയിട്ടുള്ള ആൾക്കാരാണ്, നക്സൽ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അതിനകത്ത് പോയി ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നോക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ഏതൊരു റിസോർട്ടിൽ 16 എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തിലെല്ലാം നോക്കിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് ഒ ജിയും ആർമിയും എൻ ഡി ആർ എഫുമായിട്ട് ആ ഏരിയ മൊത്തം സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ സ്റ്റാൻഡേർഡ് ആൾക്കാരുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല നിലവിൽ കേരള പോലീസിൻ്റെ എസ് ഒ ജിയോ എൻ ഡി ആർ എഫോ ആർമിയോ എത്തപ്പെടാത്ത ഒരു സ്ഥലമില്ല. ഞങ്ങൾ എല്ലാ ഏരിയയും ട്രക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ ലാസ്റ്റുള്ള വില്ലേജ് എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ഞാൻ അപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വളരെ ബുദ്ധിമുട്ടി ഒരു ഹാഫ് ബാട്ടിലാണ് ക്രോസ് ചെയ്തത്. ഇപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടും പോകും തോറും ഇനി അപ്പുറത്തേക്ക് ആൾക്കാർ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അവിടെ ആ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഈ മുണ്ടക്കൈ ജംഗ്ഷനും അതുമായി ബന്ധപ്പെട്ട ഒരു വീടും ഇല്ല. എല്ലാ വീടും ഡാമേജ്, എല്ലാ വീടും പോയിട്ടുണ്ട്. എക്സസ് കുറച്ച് മുകളിലുള്ള ഒന്ന് രണ്ട് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് അവിടെയുള്ള 90% വീടും ഡിമോളിഷ്ഡാണ്. അല്ല, താഴേക്കുള്ള സാധനമൊക്കെ വേറെ ടീംസ് ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ നോക്കുന്നുണ്ട്. അല്ലല്ല, നിലവിൽ തന്നെ അവിടെ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അറിയാം. നിലവിൽ ആവശ്യത്തിനുള്ള ആൾക്കാരുണ്ട്. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ട്രെയിൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്. കേരള പോലീസിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഗ്രൂപ്പ് ഉണ്ട്. എൻ ഡി ആർ എഫുകാരുണ്ട്. ആർമിയുടെ ടെറിട്ടോറിയൽ ആർമി ഉണ്ട്. ഡി എസ് സി ഉണ്ട്. അതുപോലെ അഡീഷണലായിട്ട് ആർമി കോളം വന്നിട്ടുണ്ട്. പിന്നെ നേവിയിലെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എറൗണ്ട് ഒരു 500-700 ഫോഴ്സ് പേഴ്സൺസ് തന്നെ അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. കൂടാതെ വോളണ്ടിയേഴ്സ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എറൗണ്ട് ഒരു 1000-1500 പേര് അവിടെ തന്നെ ഇപ്പോൾ തന്നെ ഈ പല റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ട്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അല്ല, ഉപകരണങ്ങൾ ഇഷ്യൂ അല്ല, ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പൊഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിനകത്ത് നിന്നല്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കട്ടേഴ്സും ലോക്കലി അവൈലബിൾ കട്ടേഴ്സും ലോക്കൽ ലെവലിലെ റോപ്പ് ഒക്കെ വെച്ച് കെട്ടി വലിച്ചിട്ടാണല്ലോ മാറ്റുന്നത്. ഇനി അതിനേക്കാളും വലിയ സാധനം വേണമെങ്കിൽ വലിയ ഇത് പോകണം. അതിന് വലിയ പോകേണ്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്കറിയാം പാലം ഒലിച്ചുപോയി. ബെയിലി പാലം നാളത്തോടുകൂടി ചെയ്തിരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മീൻ വൈൽ നമുക്കിപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുമ്പ് വി വേർ സക്സസ്ഫുള്ളി ഏബിൾ ടു
ട്രാൻസ്പോർട്ട് വൺ ഹിറ്റാച്ചി, ഒരു ഹിറ്റാച്ചി പുഴയിൽ കൂടെ കൊണ്ടുപോയി. നമ്മൾ പുഴയിൽ വെള്ളം ഇറങ്ങിയപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഫയർഫോഴ്സ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹിറ്റാച്ചി ഇപ്പോൾ ഓൾമോസ്റ്റ് അക്കരെ എത്തിക്കഴിഞ്ഞു. അത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അവിടെ വേഗത്തിൽ അറ്റ്ലീസ്റ്റ് വരണമെങ്കിലും ഉണ്ട്. നല്ല ഹിറ്റാച്ചിയാണ്. അഡീഷണൽ സെക്കൻഡ് ഹിറ്റാച്ചി കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് വെള്ളം കയറി. ഫസ്റ്റ് ഹിറ്റാച്ചി പോയിട്ടുണ്ട്. ഈ ബേലി പാലം നിർമ്മിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിയുള്ള വാഹനങ്ങൾ മാറ്റുമെന്നൊരു അഭ്യർത്ഥന? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ രാവിലെ മുതൽ പല സ്ഥലത്ത് ഞങ്ങൾ കട്ട് ഓഫ് വെച്ച് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും പറഞ്ഞതിന് ശേഷവും പല ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരോട് വരുന്നുണ്ട്. ഇവിടെ ആവശ്യം തന്നെ റെസ്ക്യൂ ചെയ്യാനുള്ള ആൾക്കാരും റെസ്ക്യൂവിൻ്റെ ഫോഴ്സും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും പിന്നെ ആവശ്യമുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫുഡെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഫുഡിൻ്റെ ആവശ്യമില്ല, ഇവിടെ മറ്റ് സാധനങ്ങളുടെ ഒരാവശ്യമില്ല. ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമില്ല. ഇവിടെ മോർ ദാൻ ഇനഫ് ആൾക്കാർ ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുണ്ട്. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് റഷ് ചെയ്യരുത്. ഫുഡൊക്കെ ആവശ്യത്തിനുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, പുതിയ വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും. അതുമായിട്ട് വന്ന് ഇവിടെ വന്ന് റോഡ് ബ്ലോക്ക് ആക്കരുത്. റോഡ് ബ്ലോക്ക് ആക്കുന്ന കാരണം മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏതെങ്കിലും വാഹനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്നുള്ളതാണ് അഭിപ്രായം.